സഹജീവികളോട് അനുകമ്പയുള്ളവരായിട്ട് തന്നെയാണ് ഞാൻ എൻ്റെ മൂന്ന് മക്കളെയും വളർത്തിയിരിക്കുന്നത്. എൻ്റെ ഏട്ടൻ്റെ ഫീലിംഗ്സിന് എന്തെങ്കിലും വില കൊടുത്തിരുന്നെങ്കിൽ നിങ്ങളുടെ മകൾ ഒരിക്കലും മറ്റൊരുത്തനൊപ്പം പോകരുതടി. കീർത്തി, ഇനിയൊരു അക്ഷരം മിണ്ടി പോരുത്. മിണ്ടിയാ നീ എന്ത് ചെയ്യും? ഞാൻ എവിടെയാ നിൽക്കുന്നെന്ന് ഞാനങ്ങ് മറക്കും. എന്റെ വീട്ടിൽ കയറി വന്ന് എന്നെ ഭീഷണിപ്പെടുത്തുന്നോ? ഭീഷണിയല്ല ശിവാനി, മുന്നറിയിപ്പാ. എന്റെ അമ്മയ്ക്കും ചേച്ചിക്കും എതിരെ എന്തെങ്കിലും പറഞ്ഞാ മറ്റുള്ളവരുടെ മുഖത്തല്ല സ്വന്തം മുഖത്ത് പോലും നോക്കാൻ പറ്റാത്ത വിധത്തിലുള്ള നിന്റെ വീഡിയോ ഞാനും ഉണ്ടാക്കും. കാണോ? മതി, ഇനി വഴക്കിടണ്ട. ഇതിൽ രണ്ടുപേരും സൈൻ ചെയ്യണം. മിസ്റ്റർ ജീവി ഒന്ന് വിളിക്കൂ. ഞാൻ വിളിക്കാം. അച്ഛമ്മ ഈ ലോകത്തിന്റെ ഏത് കോണിലായാലും കാണാനും സംസാരിക്കാനുമുള്ള അവകാശം എനിക്ക് വേണം. മറ്റൊന്നും വേണ്ട. ഏട്ടൻ ഇവിടെ വന്ന് നിൽക്കാണോ? ഒപ്പിടം ലോയർ വിളിക്കുന്നുണ്ട്. അവള് പറഞ്ഞ ഉടനെ ഡിവോഴ്സിന് ഞാൻ ഇത്തിരി ധൃതി കാണിച്ചോന്ന് എനിക്കൊരു സംശയം. ശരിയായ തീരുമാനം ഉചിതമായ സമയത്ത് തന്നെ ഏട്ടൻ എടുത്തത്. അച്ഛമ്മയെ കാണാനുള്ള അനുവാദം മാത്രം മതിയെന്ന് അവൾ പറഞ്ഞോണ്ട ഏട്ടൻ ഈ ചേഞ്ച് എന്ന് എനിക്ക് മനസ്സിലായി. അത് അവളുടെ ഡ്രാമയായിട്ടാ. ഇമോഷണലായി ഏട്ടനെ കുടുക്കാനുള്ള വിദ്യ. ഇമോഷണലായിട്ട് അവൾ എന്തിന് എന്നെ കുടുക്കണം? ഡിവോഴ്സ് മാറ്റി വയ്ക്കാനോ? അങ്ങനെയാണ് അവളുടെ മനസ്സിരിപ്പെങ്കിൽ വിവാഹമോചനം ആവശ്യപ്പെടേണ്ട കാര്യമില്ലായിരുന്നല്ലോ. കോമ്പൻസേഷന്റെ കാര്യം ലോയർ പറഞ്ഞപ്പോ അവൾക്ക് എത്ര സ്വത്ത് വേണമെങ്കിലും ചോദിക്കാമായിരുന്നു. 30% ഓഫർ കൊടുത്തത് പോലും അവൾ സ്വീകരിച്ചില്ല. അതിൻ്റെയൊക്കെ അർത്ഥം അവൾ എന്നെ എന്റെ സ്വത്തിനേക്കാൾ വിലമതിക്കുന്നു എന്നല്ലേ? അല്ല, അവളുടെ കാമുകൻ വലിയ ആദർശക്കാരനാണെന്ന് ഏട്ടൻ അറിയില്ലേ? ഇറങ്ങി വരുമ്പോ ഏട്ടന്റെ ഒരു ചില്ലി കാശ് പോലും കൊണ്ടുവരരുതെന്ന് അയാൾ പറഞ്ഞാണ്. സ്വത്ത് വേണ്ടെന്ന് വെച്ചതിനുള്ള കാരണം അതാ. ഏട്ടൻ വന്ന്, എല് ലാരും കാത്തിരിക്കുക. എടാ, എടുത്തിയാടി ഒന്നും ചെയ്യരുത്. നീ ഒന്നുകൂടി ആലോചിക്ക. സിദ്ധുവിനെ ആരും ഇങ്ങോട്ട് ക്ഷണിച്ചില്ല. സ്വന്തം പാട് നോക്കിപ്പോ. ശിവാനി, എന്നെ സ്വന്തമാക്കാൻ വേണ്ടിയല്ലേ നീ ഇവനും കാവ്യം തമ്മിലുള്ള വിവാഹം നടത്തിയത്? ഞാൻ നിന്നെ കല്യാണം കഴിക്കാം. ജീവ, കാവ്യ നീ കൈവിടാതിരുന്ന മാത്രം മതി. ത്യാഗം അല്ലേ? ഇത്രയൊക്കെ ത്യാഗം ചെയ്യാൻ മാത്രം അവള് സിദ്ധുവിന്റെ ആരാ? കാവ്യന്റെ ആരുമല്ല, പക്ഷേ എന്റെ നാവിൽ നിന്ന് വീണൊരു പാഴ്വാക്കിന്റെ പുറത്താ അവൾ ഡിവോഴ്സിനുള്ള തീരുമാനം എടുത്തത്. ആ തെറ്റ് തിരുത്താമെന്ന് ഞാൻ കീർത്തിക്ക് വാക്ക് കൊടുത്തുപോയി. ഓഹോ, കീർത്തിക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ എന്നെ ഭാര്യയാക്കാന്നല്ലേ? ഏട്ടൻ എന്താ ഇതൊക്കെ കേട്ടിട്ടൊന്നും മിണ്ടാതെ നിൽക്കുന്നേ? നീ ഇവളെ സ്വീകരിക്കാൻ തയ്യാറായത് ആരുടെ വാക്ക് കേട്ടിട്ടായാലും എനിക്കൊരു തീരുമാനമുണ്ട്. ഇനി ഒരിക്കലും എന്റെ അനിയത്തിയെ നിനക്ക് ഞാൻ വിവാഹം ചെയ്തരില്ല. കാവ്യയുമായിട്ടുള്ള എന്റെ വിവാഹമോചനം നടന്നിരിക്കും. ഇപ്പൊ തന്നെ വന്ന് കണ്ണു നിറയെ കാണ്. ഇതിലൊപ്പിടും.
എന്താ സംജയത്തെ? അതില് ഒപ്പിടരുത്. നിനക്ക് എന്താണ് ഇവിടെ കാര്യം? ഇറങ്ങി പോട. ഇല്ല, ഞാൻ പോവില്ല. എന്നോട് ഏട്ട സംസാരിക്കില്ലെന്ന് അറിയാം. എന്റെ വാക്കുകൾക്ക് വിലയില്ലെന്നും അറിയാം. എന്നാലും എനിക്ക് കുറച്ച് പറയാനുണ്ട്. എന്താ? शिवानी एंदो प्रश्नोंड पोरके चले നിനക്ക് എന്താ എന്നോട് പറയാനുള്ളത്? പറയാം ബേട്ടാ. ഞാൻ ഏട്ടനുമായി സംസാരിക്കുന്നിടത്ത് നിനക്കെന്താ കാര്യം? ഒന്നുമില്ല ശിവേട്ട. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് ഏട്ടനറിയാം. ഏട്ടത്തി ഒരു തെറ്റും ചെയ്തിട്ടില്ല എല്ലാരും ഇത് എന്നോട് മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കുക. അവള് നിരപരാധിയാണെന്ന് ഞാൻ വിശ്വസിക്കാം. പക്ഷെ അതിനുള്ള തെളിവ് എവിടെ? എന്നെ സംബന്ധിച്ചിടത്തോളം ഡിവോഴ്സിന് അവള് തന്നെ മുൻകൈ എടുത്തത് അവള് തെറ്റ് ചെയ്തതുകൊണ്ടാ. പിരിയാൻ ആഗ്രഹിക്കുന്ന അവളെ ഞാൻ എന്തിനു പിടിച്ചു നിർത്തണം? ഏട്ടത്തി തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാൻ എനിക്കാവില്ല. പക്ഷെ ഈ സംഭവത്തിന് പിന്നിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് ഏട്ടനെ ബോധ്യപ്പെടുത്താൻ എനിക്ക് പറ്റും. എങ്ങനെ? ഈ ഫോൺ എനിക്ക് നീതുവിന്റെ ബാഗിൽ നിന്ന് കിട്ടിയതാണ്. ഞാനിത് വിശദമായി പരിശോധിച്ചു. ആ വീഡിയോ ഏട്ടനും അച്ഛമ്മയ്ക്കും കീർത്തിക്കും എല്ലാം അയച്ചു കൊടുത്തത് ഈ നമ്പറിൽ നിന്നാണ്. നീതുവിന്റെ നമ്പറിൽ നിന്നോ? നീതു സ്ഥിരം ഉപയോഗിക്കുന്ന നമ്പർ അല്ല ഇത്. ഏട്ടത്തിയെ ചതിക്കാൻ വേണ്ടി എടുത്ത പുതിയ നമ്പറാണ്. ഏട്ടത്തിയെ സഹായിക്കാൻ വേണ്ടി കള്ളം പറയല്ല ഞാൻ. ഇത് പരിശോധിച്ചാല് നീതുവിന്റെ പഴയ ഫോൺ തന്നെ ഇതെന്ന് ഏട്ടന് മനസ്സിലാവും. ഏട്ടനും മൊത്തമുള്ള പഴയ ഒരുപാട് ഫോട്ടോസ് ഉണ്ട് ഇതിൽ. സിമ്മ് മാത്രമേ ഉള്ളൂ പുതിയത്. ഷൂട്ട് ചെയ്ത വിഷ്വൽസ് ഇതിലില്ല. ഒരുപക്ഷെ ആവശ്യം കഴിഞ്ഞ് മായച്ചു കളഞ്ഞതാവും. ഒരു മൊബൈൽ എക്സ്പെർട്ട് വിചാരിച്ചാൽ ഈസിയായി വീണ്ടെടുക്കാവുന്ന കാര്യമുള്ളൂ. ഇത് മാത്രമല്ല, ഇതിന്റെ പിന്നിൽ ശിവാനി ഉണ്ടെന്ന് എനിക്ക് ഉറപ്പാ. ഒരിക്കൽ ഞാൻ അവരുടെ കള്ളം തിരിച്ചറിഞ്ഞു തുടങ്ങിയതായിരുന്നു. പക്ഷെ അജ്ഞാതനായ ഒരു ആരാധകന്റെ ഫോൺ കോളിലൂടെ അവരെല്ലാം നശിപ്പിച്ചു. ദയവ് ചെയ്ത് ഇനിയെങ്കിലും ഏട്ടൻ വിവാഹ മോചനത്തിൽ നിന്ന് പിന്മാറണം. ഞാനും കാവ്യ ഒപ്പിട്ടതുകൊണ്ട് മാത്രം
ഡിവോഴ്സ് നടക്കില്ല ശിവ. അതിന് ഒരുപാട് ഫോർമാലിറ്റീസ് വേറെയുണ്ട്. അപ്പോൾ സിദ്ധു പറഞ്ഞത് നേരായിരുന്നു. എനിക്ക് ചീത്തപ്പേരുണ്ടാകാതിരിക്കാനായിരുന്നു അവൾ എന്നോട് വിവാഹമോചനം ആവശ്യപ്പെട്ടത്. എന്നോടുള്ള സ്നേഹം മാത്രമായിരുന്നു അതിന് കാരണം. അതെ ഏട്ടാ, ഏട്ടത്തി ഏട്ടനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. എന്നെ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നവൾ എന്നെ ചതിച്ചിട്ടില്ലെന്ന് തെളിയിക്കേണ്ടത് ഇനി എന്റെ ആവശ്യമാണ്. ആരുടെ മുമ്പിൽ ഒന്നും തെളിയിക്കേണ്ട കാര്യമില്ല. ഏട്ടൻ ഏട്ടത്തി വിശ്വാസമായല്ലോ, അത് മതി. പോരാ, ആരൊക്കെ ആ വീഡിയോ കണ്ടിട്ടുണ്ടോ അവരുടെയൊക്കെ മുന്നിൽ വെച്ച് എന്റെ ഭാര്യയുടെ പരിശുദ്ധി തെളിയണം. അവളെ ചതിക്കാൻ ശ്രമിച്ചവരുടെ തനി നിറം എനിക്ക് എല്ലാവർക്കും കാട്ടിക്കൊടുക്കണം. എല്ലാ തെളിവുകളും അടക്കം. നീ എന്റെ കൂടെ ഉണ്ടാവില്ലേ? ഷുവറേട്ടാ. എങ്കിൽ തൽക്കാലം ആരും ഒന്നും അറിയണ്ട. കോംപ്രമൈസിനുള്ള നിന്റെ ശ്രമം പാളിപ്പോയെന്ന് എല്ലാവരും കരുതിക്കോട്ടെ. എന്താ എന്റെ ഭാവം? സ്ക്രീനിലെ നായകൻ ഇത്രയും കാലം ഭാര്യയുടെ മുന്നിൽ മാത്രം വില്ലനായിരുന്നു. ഇനി എല്ലാവരുടെയും മുന്നിൽ കൂടും വില്ലനായിക്കോട്ടെ. ഏട്ടാ എന്താ ഇത്? എന്റെ മുമ്പിൽ നാടകം കളിച്ചവരുടെ മുമ്പിൽ അവരിതുവരെ കണ്ടിട്ടില്ലാത്ത നാടകം ഞാൻ നടത്താൻ പോകുന്നു. അവളെ രക്ഷിക്കാൻ വേണ്ടി ഓരോ കള്ളക്കഥകളായിട്ട് ഇറങ്ങിയിരിക്കുക. മാമോളെ, നമുക്ക് ആ ചടങ്ങ് തീർക്കാം. കളി തുടങ്ങിയിട്ടേ ഉള്ളൂ മോളെ. പരിശുദ്ധി ഇവരുടെയൊക്കെ മുന്നിൽ തെളിയിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിന് ഇതല്ലാതെ വേറെ വഴിയില്ല. അതെ, സ്വന്തം ജീവിതം എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ പ്രാപ്തിയുള്ളവളാ കാവ്യ. ആന്റി വിഷമിക്കരുത്. ഡിവോഴ്സിന്റെ ഫോർമാലിറ്റീസ് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഞാനും അങ്ങ് വരും. പതിവ് പോലെ തിരിച്ചു കൊണ്ടാക്കാമെന്നൊരു വാഗ്ദാനം ഞാൻ തരുന്നില്ല. ഇനി ഇവിടുത്തെ വാഹനങ്ങളൊന്നും എനിക്ക് സ്വന്തമല്ലല്ലോ. ആന്റിയും കീർത്തിയും ഞാൻ ഡ്രോപ്പ് ചെയ്തോളാം. ശരി, എങ്കിലിനി വൈകിക്കണ്ട.
ഇറങ്ങിക്കോളൂ. ഒന്നാലോചിച്ച കാവ്യമോൾ എടുത്ത തീരുമാനം ശരിയാണെന്ന് തോന്നുന്നു. മനപ്പൊരുത്തമില്ലാത്ത ബന്ധം അവസാനിപ്പിക്കുന്നത് തന്നെയാണ് നല്ലത്. ഒരു വീടുണ്ടാക്കേണ്ടത് കരിങ്കല്ലും സിമെന്റും മണലും കൊണ്ടൊന്നും അല്ല, പരസ്പര വിശ്വാസവും ആദരവും കൊണ്ടാണ്. അതില്ലാത്തൊരിടത്ത് നമ്മുടെ മോൾ എന്തിനു കഴിയണം? വലിയ വീടും പദവിയും പാരമ്പര്യം കൊണ്ടൊന്നും ഒരു കാര്യമില്ല. മനുഷ്യന്റെ മനസ്സ് വലുതാവണം. അച്ഛൻ പറഞ്ഞത് ശരിയാ, പക്ഷേ അവളെ ജീവിതത്തിൽ തനിച്ചായി പോവല്ലേ. ചേച്ചി ഇങ്ങനെ തനിച്ചാവും, നമ്മളെല്ലാരും അവളുടെ കൂടെ ഇല്ലേ. എന്തെങ്കിലും ഉണ്ടായാലും ധൈര്യം കൈവിട്ട് തളർന്നു നിൽക്കുന്നവളല്ല എന്റെ ചേച്ചി. സ്വന്തം ജീവിതത്തിന്റെ വഴി അവള് കണ്ടെത്തിക്കോളും. അമ്മയുടെ ധൈര്യമൊക്കെ എവിടെ പോയി? നമ്മളെ സങ്കടപ്പെടുന്ന കണ്ട കാവ്യച്ചയ്ക്ക് വിഷമാവില്ലേ? എത്ര ധൈര്യമുണ്ടെന്ന് പറഞ്ഞാലും എന്റെ മോളുടെ മനസ്സ് നീറുന്നത് എനിക്ക് കാണാം. സങ്കടങ്ങളെയെല്ലാം അവളെങ്ങനെ മറികടക്കുമെന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഇത്രയും വിഷമം. കാവ്യച്ചി നമ്മുടെ വീട്ടിലെത്തുമ്പോ ചിരിച്ചുകൊണ്ട് നമ്മൾ സ്വീകരിക്കും. അവൾ എന്ത് തീരുമാനം എടുത്താലും നമ്മൾ അവളുടെ ഒപ്പം ഉണ്ടെന്ന് നമ്മൾ ബോധ്യപ്പെടുത്തും. അല്ലേ മുത്തശ്ശ? ചേച്ചിയുടെ ജീവിതം നോർമൽ ആവാൻ വേണ്ടി നമ്മൾ നോർമലായി പെരുമാറണം വേണ്ട അമ്മ. കല്ലുമോൾക്ക് വരെ ഇത്ര വലുതായി ചിന്തിക്കാനാവുമെങ്കിൽ എനിക്കെന്താ പറ്റാത്ത? ഞാനും അവളുടെ മുന്നിലൊന്നും ഭാവിക്കില്ല. ചിരിക്കുന്ന മുഖങ്ങൾക്ക് പിന്നിൽ കരയുന്ന മനസ്സുകളുണ്ടെന്ന് അവൾ അറിയണ്ട. നമ്മൾ പറഞ്ഞാലും ഇല്ലെങ്കിലും അത് ഏറ്റവും കൂടുതൽ മനസ്സിലാകുന്നത് അവൾക്ക് തന്നെയാ ചെയ്തു. ഞാൻ കേട്ട സത്യമാണോ? ജീവ കാവ്യ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചോ? ചെറിയൊരു പിശകുണ്ട് ശ്രീജിത്ത്. ജീവ കാവ്യല്ല, കാവ്യ ജീവയാണ് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത്.
ഇനി നീ ഈ വീട്ടിൽ നിന്ന് പോകുന്നത് നിന്റെ വിവാഹം കഴിഞ്ഞതിനു ശേഷം മാത്രമായിരിക്കും. എന്റെ വിവാഹം? അതെ, രണ്ടാം വിവാഹം.